അപ്പോ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല എന്നെ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്, ഞാൻ എന്ത് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കണം, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കണം, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അതൊരു വല്ലാത്ത ചോദ്യമാണ്. ചെയ്യുന്ന എല്ലാ ദുആയും അല്ലാഹു സ്വീകരിക്കണം, തട്ടിക്കളയാനേ പാടില്ല. എന്താണ് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനൊരു മറുപടി കൊടുത്തു. അങ്ങനെ ദുആ സ്വീകരിച്ചിരുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു, മഹാനായ സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു തആല. അദ്ദേഹത്തിനോട് ജനങ്ങൾ ചോദിച്ചു, നിങ്ങളെ ദുആ എപ്പോഴും അല്ലാഹു സ്വീകരിക്കാൻ എന്താ കാരണം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടിയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ റസൂൽ കൊടുത്ത മറുപടിയും ഒന്നായിരുന്നു. സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ദുആ എപ്പോഴും അല്ലാഹു സ്വീകരിക്കുമായിരുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആ കൂടി ഉണ്ടായിരുന്നു, അല്ലാഹുവേ സഈദിന്റെ ദുആ നീ എപ്പോഴും സ്വീകരിക്കണേ എന്നുള്ള പുന്നാര ഹബീബിന്റെ ഒരു ദുആ അതിന്റെ പിന്നിൽ ശക്തിയായിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതിന്റെ അടിസ്ഥാനം, അതിന്റെ ഫൗണ്ടേഷൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിരുന്നു. എന്തായിരുന്നു? മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, പാദരാത്രിയിലും പകലിലും നമസ്കാരങ്ങൾക്ക് ശേഷവും നമസ്കാരങ്ങൾക്ക് മുമ്പുമൊക്കെയായി ഒരുപാട് ദുആ ഞാൻ നടത്തലുണ്ട് നബിയേ, എനിക്കൊരു ഉറപ്പ് വേണം നബിയേ, ഞാൻ എപ്പ ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് വേണം നബിയേ, അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ, കാസർഗോഡ് ജില്ലയിലെ ചെരുമ്പയിലെ പവിത്രമായ പള്ളിയുടെ മുറ്റത്ത് വന്നിരിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാരിപ്പ ചിന്തിക്കും, അല്ലാഹുവേ ആ ഒരു മറുപടി ഞങ്ങൾക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾക്ക് സന്തോഷമാക്കാമായിരുന്നല്ലോ, ഭർത്താവിന്റെ ശമ്പളം ഒന്നുകൂടി ഇരട്ടിക്കാൻ വേണ്ടി ദുആ ചെയ്യാമായിരുന്നു, കയ്യിൽ കിടക്കുന്ന സ്വർണവള 92 ഭർത്താവ് വാങ്ങിത്തന്നതാണ്, അതൊന്നു മാറ്റിയിട്ടൊരു പുതിയ മോഡൽ ആഭരണം എന്റെ ശരീരത്തണിയാമായിരുന്നു, എന്റെ മക്കൾക്ക് വല്ല ജോലി കിട്ടാൻ അള്ളാഹനോട് ദുആ ചെയ്യാമായിരുന്നു, ചെരുമ്പപ്പള്ളി പോലെ കാസർഗോഡ് ജില്ലയെ കെടുകിടാ വറപ്പിക്കുന്ന മനോഹരമായ ഒരു മാളികാ സൗദം എനിക്ക് വേണമല്ലാ എന്നെന്റെ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാമായിരുന്നു. സൗന്ദര്യം എനിക്ക് കുറവാണ്, എത്ര സൗന്ദര്യവർദ്ധന വസ്തു പുരട്ടിയിട്ടും ക്രീം നഷ്ടപ്പെടുക എന്നതല്ലാതെ എന്റെ മുഖം വെളുക്കുന്നില്ല, എന്റെ മുഖത്തെ കറുത്തപാട് പോകുന്നില്ല, കാസർഗോഡ് ജില്ലയിലെ ചുള്ളന്മാര് നോക്കുന്ന വിധത്തില് ചുവന്ന ചുണ്ടുള്ള വെളുത്ത മുഖമുള്ള സുന്ദരിയായി മാറാ എനിക്കെന്റെ പടച്ചവനോട് ദുആ ചെയ്യാമായിരുന്നല്ലോ. എത്രയെത്ര പ്രാർത്ഥനകളുടെ ഇജാബത്തിന്റെ അത്ഭുതങ്ങളുടെ ചരിത്രത്തിന്റെ താളുകൾ ഇങ്ങനെ മനസ്സിലൂടെ മറഞ്ഞു മറഞ്ഞു വരുന്നുണ്ടാവും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇബ്നു അബ്ബാസേ, എപ്പ ദുആ ചെയ്താലും സ്വീകരിക്കാൻ വേണ്ടി ഞാനൊരു മാർഗം നിനക്ക് പറഞ്ഞു തരാം. ഇബ്നു അബ്ബാസേ, നീ അത് ചെയ്താ നിന്റെ ഒരു പ്രാർത്ഥനയും പടച്ചവനെ തട്ടിക്കളയാൻ കഴിയൂല, എല്ലാ ദുആയും അല്ലാഹു സ്വീകരിക്കുമെന്ന് മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാതു കൂർപ്പിച്ചു വെക്ക് കേൾക്കുകയാണ്. അത്തിബു മത്വമക ഇബ്നു അബ്ബാസ്, അത്തിബു മത്വമക ഇബ്നു അബ്ബാസ്, നിന്റെ ഭക്ഷണത്തെ നീ നന്നാക്കുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കാര്യത്തിലും ഭക്ഷണമാണ് പ്രശ്നം. നിങ്ങളൊരു തലവേദനയായിട്ട് ഡോക്ടറെ കാണാൻ കാസർഗോഡ് ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യം വയറ്റിലൊന്ന് അടിച്ചു നോക്കും, തലക്കാണ് വേദനയെങ്കിലും അടി വയറ്റില. ചിലപ്പോ മലയാള ചികിത്സയ്ക്ക് എന്ത് അസുഖത്തിന് നിങ്ങൾ പോയാലും ആദ്യം നിങ്ങൾക്ക് തരുന്നത് എന്താ? വയറിളകാനുള്ള മരുന്നാ, ഫുള്ള് പോട്ടെ എന്ന് പറയും സാധനം, എന്നിട്ടേ ചികിത്സ തുടങ്ങുള്ളൂ. എല്ലാ അസുഖത്തിന്റെയും ഹെഡ് ഓഫീസ് വയറാണ്. ദുആ സ്വീകരിക്കുന്നതിന്റെ കാരണം വയറ് നന്നാക്കുക എന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അത്തിബു മത്വഅമക, ആഹാരത്തെ നന്നാക്ക എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള ശവായ അങ്ങനെ കിടക്കുന്നത്, നല്ല അറേബ്യൻ ശവർമ കാണാൻ രസമുള്ളത്, നല്ല ബിരിയാണി നല്ല സലാഡൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ദം ബിരിയാണി ചെമ്പം കൊണ്ട് പൊട്ടിച്ച് മാഷാല്ലാ മണമൊക്കെ എങ്ങനെ വരുന്ന അങ്ങനെയുള്ള അത്തിബ് അല്ല, കാണാൻ രസമുള്ളത് എന്നതല്ല. അത്തിബ് മത്വഅമക എന്ന് പറഞ്ഞാൽ ഹറാമല്ലാത്ത സാധനം എന്തും, അതാണ് അത്തിബ്. ഹറാമിന്റെ ഒരു പൊടി പോലും കലരാതെ
നിങ്ങൾ ആഹാരം കഴിച്ചാൽ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. ഒരു സംശയവും ആ കാര്യത്തിൽ ഉണ്ടാവില്ല. പക്ഷെ നമ്മളെങ്ങനെയാണ്, നമ്മൾ കഴിക്കുന്നത് ഹറാമാണോ ഹലാലാണോ എന്നൊക്കെ നമ്മളെങ്ങനെ അറിയ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എത്രയോ ആളുകൾ അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുകയാണ്, പാതിരാത്രിയും പകലുമൊക്കെയായി കരഞ്ഞു ദുആ ചെയ്യുന്നു, പരിശുദ്ധ മക്കത്തു പോയി മദീനത്തു പോയി ദുആ ചെയ്യുന്നു, കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ദുആ ചെയ്യുന്നു, പക്ഷേ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല. അവന്റെ പ്രാർത്ഥനകളെ പടച്ചവൻ തട്ടിക്കളയുകയാണ്. പറതയിട്ട് മസ്തയിട്ട് മക്കനയിട്ട് നിസ്കാരപ്പെടുമ്പ് നെറ്റിത്തെടുത്ത് പിറ ഉദിച്ചതുപോലെ തിളങ്ങി നിന്ന് മുസല്ല കണ്ണീര് കൊണ്ട് കഴുകിയ റമദാനിന്റെ പെണ്ണിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നില്ല. എന്തേ കാരണം എന്ന് മുത്തു ഹബീബ് പറഞ്ഞു, വമത്അമുഹു ഹറാം അവമൽബസുഹു ഹറാം. അവര് കഴിക്കുന്നത് ഹറാമാണ്, അവര് ധരിക്കുന്നത് ഹറാമാണ്, ഹറാമായ ഭക്ഷണമാണ് അവര് കഴിക്കുന്നത്, ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും ഹറാമായ പണം കൊടുത്ത് വാങ്ങിയതാണ്. അങ്ങനെ പണം കൊടുത്ത് വാങ്ങിയ വസ്ത്രം കൊണ്ട്, ഹറാമായ പണം കൊണ്ട് വാങ്ങിയ ഭക്ഷണം കൊണ്ട് അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. ഹജ്ജിന് പോകുന്നവരല്ലേ, ഉംറയ്ക്ക് പോകുന്നവരല്ലേ, ഗൾഫിൽ നിന്ന് അറബിയെ പറ്റിച്ചിട്ട് 2 ലക്ഷം രൂപ ഉമ്മ കയച്ചു കൊടുത്തിട്ട് മകൻ പറയുകയാണ്, ഉമ്മ നിങ്ങളെ ഞാന് ഹജ്ജിന് വിടാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഉമ്മയാണെങ്കിൽ ചെരുമ്പയില് എല്ലാ വീട്ടിലും ചെന്ന് പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോവാണ് ഈ വർഷം, നിങ്ങൾ ദുആ ചെയ്യണം. ഉമ്മയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം? ഉമ്മ പറയുന്നു, എന്റെ പൊന്നുമോൻ എനിക്ക് ഗൾഫിൽ നയിച്ചു തന്നതാ. മോനവിടെ കള്ളു കച്ചവടമാണോ? മോനവിടെ അറബിയെ പൊട്ടിച്ചതാണോ? അറബി കൊടുത്തിരിക്കുന്ന കാർഡ് കൊണ്ട് ATMലൂടെ ഒരച്ചൊരച്ചിട്ടെടുത്ത പണമാണോ? ആ ഉമ്മ അല്ലാഹുവിന്റെ പരിശുദ്ധ മക്കത്തേക്ക് കാലെടുത്തു വെച്ച് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് വിളിച്ചു പറയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ കബാലയത്തിന്റെ മുകൾ ഭാഗത്ത് നിറഞ്ഞു നിന്നിട്ട് പറയും, ലാ ലബ്ബൈക വലാ സദൈക, നിന്റെ ലബ്ബൈക്ക് ഇവിടെ വേണ്ട, നിന്റെ ഹജ്ജ് ഇവിടെ വേണ്ട, നിന്റെ ഉംറ ഇവിടെ വേണ്ട. കാരണം ഹറാമായ പണം കൊണ്ടാണ് കാശ് കൊടുത്തത്, ഹറാമായ പണം കൊണ്ടാണ് ടിക്കറ്റ് എടുത്തത്, ഹറാമായ പണം കൊണ്ടാണ് ഹജ്ജ് യാത്രയപ്പ് നടത്തിയത്, ഹറാമായ പണം കൊണ്ടാണ് പരിശുദ്ധ മക്കത്തേക്ക് എത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല അത് സ്വീകരിക്കൂലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതുകൊണ്ടാണ് പഴയകാലത്തുള്ള സഹാബത്തിന്റെ സൂഫിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ താബിഈങ്ങളുടെ ഭാര്യമാര് അവര് വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി ഭർത്താക്കന്മാര് പുറത്തിറങ്ങുമ്പോ ഈ ഭാര്യമാരവരോട് പറയും, ഇന്നാ നസ്ബിറു അലൽ ജൂ, വിശപ്പ് ഞങ്ങൾ സഹിച്ചോളാം പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പട്ടിണി കിടന്നോളാം പ്രിയപ്പെട്ടവരെ, ഞങ്ങളത് ക്ഷമിക്കാൻ തയ്യാറാണ്, അതുകൊണ്ട് ഹറാമായത് കൊണ്ടുവന്ന് ഞങ്ങളെ വയറ് നിറയ്ക്കണ്ട. വലൻ നസ്ബിറു അലന്നാ അല്ലാഹുവിന്റെ ആളിക്കത്തുന്ന നരകത്തെ താങ്ങാനും സഹിക്കാനും ഞങ്ങൾക്ക് പറ്റൂല, അതുകൊണ്ട് പട്ടിണിയാണെങ്കിലും ഞങ്ങൾ കിടന്നോളാ. ആരെങ്കിലും പറ്റിച്ചതും വഞ്ചിച്ചതും തട്ടിച്ചതും കൊണ്ടുവന്ന് ഞങ്ങളുടെ പള്ളയിലേക്ക് ഇട്ടുതരല്ലേ പ്രിയപ്പെട്ടവരെ എന്ന് ഭാര്യമാര് പറയുമായിരുന്നു. അതുകൊണ്ട് ഭർത്താക്കന്മാര് ജോലിക്ക് പോകുമ്പോ ആ ശ്രദ്ധയും ജാഗ്രതയും അവർക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഭാര്യമാര് ഭർത്താക്കന്മാരോട് അങ്ങനെ പറയോ? ആരെ കൊന്നിട്ടാണേലും കുഴപ്പമില്ല, എനിക്ക് വീട് വേണം. അപ്പുറത്തെ വീടിന്റെ കാർ ഷെഡിൽ പുതിയ വണ്ടി വന്നിട്ടുണ്ട്. ആരെ കൊന്നിട്ടാണേലും കുഴപ്പമില്ല, എനിക്ക് പുതിയ കാർ വേണം. ഹറാമാണോ ഹലാലാണോ ബാങ്കാണോ പലിശയാണോ ചിട്ടിയാണോ ലോണാണോ ഒന്നും എനിക്കറിയണ്ട. സഹോദരിമാർ പറയൂലേ, ആ മക്കളെടാ, ഏയ് സുലൈമാനെടാ, അബൂബക്കറേ, അതാ മിണ്ടാതിരിക്കടാ, ഒരു മുട്ടായി എനിക്കൂടെ തടാ, വായ നിറച്ച് മുട്ടായാണല്ലോ റബ്ബെ, പൊരിയാ പോപ്കോണാ വേറെ ലെവല്, നല്ല സംസാരിക്കാതിരിക്കണ കേട്ടോ കേട്ടാ, നല്ല മക്കളാ, ഹലാലായ മക്കളാക്കി തരട്ടെ. ആ അമീൻ പറഞ്ഞോണ്ടായല്ലോ, അന്നേരം ഒരു ദുആ ഉണ്ട് പെണ്ണുപിള്ളേരെ അടുത്തോട് ചെല്ലുമ്പോ അത് പറയണം, വെറുതെ പ്രസവിച്ച് 10 വയസ്സായിട്ട് ആമീൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അന്ന് പറയണം ഒരു ദുആ. അന്ന് കല്യാണം കഴിഞ്ഞ ആവേശത്തില്
കട്ടിലിന്റെ മണ്ടേ കൂടെ ചാടി വീണാൻ പറ്റൂല. അവർ ദുആയൊക്കെ ഉണ്ട്, കുടുംബജീവിതത്തിന് ദുആയുണ്ട്, ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പോൾ ദുആയുണ്ട്, ഭാര്യയുടെ തല വെച്ച് ഓതാനുള്ള സൂറത്തുണ്ട്, അതൊക്കെ ഉണ്ട്. അതെല്ലാം മറന്നു പോകും പ്രസവത്തിൽ ലേബർ റൂമിൽ കയറുമ്പോൾ. അള്ളാന്നൊരു വിളിയാ, അതുവരെ അള്ളയില്ല. അതുവരെ കറക്കം, ഹണിമൂൺ, ട്രിപ്പ്, മൂന്നാറ്, ഊട്ടി, കൊടൈക്കനാൽ, അങ്ങനെ പോകല. ദുആ ഒന്നും മറക്കരുത്. അപ്പോ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എത്തി സമാനുൻ, ഒരു കാലഘട്ടം വരാനുണ്ട്, ലാ യുബാരിൽ മറൂബി മാ അഖദൽ മാല, പണം സമ്പാദിക്കുന്നത് ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കാത്ത ഒരു കാലം വരാനുണ്ട്, ഖിയാമത്ത് നാളിന് തൊട്ട് മുമ്പ് വരുന്ന. നമ്മൾ ആരെങ്കിലും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര അറബികളോട് നമ്മൾ പൊരുത്തം ചോദിക്കേണ്ടി വരും. ആലോചിച്ച് നോക്കിയാൽ നാട്ടിലാണ്, ഇനി പോവാനും പറ്റൂല, സൗദിയിൽ നിന്ന് എക്സിറ്റ് അടിച്ച് വന്നതാണ്, അറബിയിൽ നിന്ന് ഒരുപാട് ഊരിക്കൊണ്ടുവന്ന് വീടിന്റെ മതിൽ കെട്ടി, ബാത്റൂം കെട്ടി, സെറ്റാക്കി ഒക്കെ ചെയ്തു, ഇനി പൊരുത്തം ചോദിക്കാൻ പറ്റൂല. ഇനി ഒറ്റ മാർഗ്ഗേ ഉള്ളൂ, ഇവിടെ ഇരുന്ന് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹുവേ, ഞാൻ ഒരുപാട് മോട്ടിച്ചെടുത്താണ് റബ്ബേ, എൻ്റെ കഫീല് ദീർഘായുസ് കൊടുക്കണേ അള്ളാഹ്. പടച്ചവന് ഒരു മാർഗ്ഗവുമില്ല, സൗദിയിലേക്ക് എന്തായാലും പോകാൻ പറ്റൂല, എൻ്റെ മക്കളതിൽ നിന്ന് കുറച്ചൊക്കെ കഴിച്ചുപോയി, ഇപ്പം അതിനെക്കുറിച്ചൊരു ബോധം വന്ന്, നീ പൊറുക്കണേ റബ്ബേ, കരഞ്ഞ് ദുആ ചെയ്യാനേ പറ്റൂ, അള്ളാഹ് പൊറുക്കട്ടെ, പൊറുക്കാതിരിക്കട്ടെ. നമുക്കങ്ങനെ ദുആ ചെയ്യാൻ വേറെ മാർഗ്ഗമില്ല. മരിച്ചുപോയാൽ അവരെ ദറദ് ഉയർത്താൻ വേണ്ടി ദുആ ചെയ്യാം. നാട്ടിലൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ പോയി നിർബന്ധമായിട്ട് പോയി പൊരുത്തം ചോദിക്കണം. അന്ന് നമ്മളെ അറിവില്ലാത്ത പ്രായത്തിൽ കുറേ പൈസയൊക്കെ അടിച്ച് മാറ്റിയിട്ടുണ്ട്, ദുആ ചെയ്യണം. അന്നത്തെ സാഹചര്യം കൊണ്ടാണ് മുതലാളി എന്നൊക്കെ പറഞ്ഞ് തട്ടി തോളത്തൊക്കെ തട്ടി നല്ല ഉഷാറാക്കിയില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ പിടിച്ചു നിർത്തും. പടച്ചോൻ കാക്കട്ടെ, മാ യതഖബ്ബലല്ലാഹു മിൻഹു അർബഈന യൗമാ, പൊരുത്തമില്ലാത്ത ഹറാമിന്റെ ഒരു ചെറിയ തരി ഭക്ഷണം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, നിങ്ങളുടെ വായിൽ നിന്ന്, നിങ്ങളുടെ വയറ്റിലേക്ക് പോയാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അന്ന് മുതല് 40 ദിവസം വരെയുള്ള നിങ്ങളുടെ നിസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കൂല, നിങ്ങളുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല, നിങ്ങളുടെ ഒരു പ്രവൃത്തിയും പടച്ചോ സ്വീകരിക്കൂല. നിങ്ങൾക്കറിയോ, ഒരു പ്രിയപ്പെട്ട ഉസ്താദുണ്ടായിരുന്ന തെക്കൻ കേരളത്തില്, തഴവാ മുഹമ്മദ് കുഞ്ഞുമൗലവി എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങളൊക്കെ ഉസ്താദുമാരുടെ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ടല്ലോ, കബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലൂടൻ വിട്ടു നീ കരയേണ്ടതാ. ആ ബൈത്തെഴുതിയ അൽ മവാഹിബുൽ ജലിയ എഴുതിയ മനുഷ്യന്റെ മനസ്സുകളെ വല്ലാതെ തുറന്നു കാണിക്കുന്ന അദബിന്റെ അജബിന്റെ വാക്കുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ആ കിതാബിന്റെ ഉടമയായ തഴവ ഉസ്താദ് പള്ളികളിൽ പ്രസംഗത്തിന് പോകുമ്പോ, പരിശുദ്ധ റമദാൻ മാസത്തിലൊക്കെ അന്ന് വാളായിരുന്നത്, ദിവസം ഒന്നാമത്തെ ദിവസം മുതൽ 27 രാവിന്റെ ദിവസം വരെ പ്രസംഗമുണ്ടായിരുന്നു പള്ളികളില്, അന്ന് ഉസ്താദിന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കഞ്ഞികൊണ്ട് കൊടുക്കുമ്പോ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് ചോദിക്കുമായിരുന്നു, അന്ന് ഈ പള്ളികളിൽ പ്രസംഗിക്കാൻ പോകുമ്പോ കഞ്ഞി കൊണ്ട് കൊടുക്കുമ്പോ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ചക്ക ആ മരത്തിന് എന്താ പറയാ, നമ്മളവിടെയൊക്കെ പ്ലാവ് എന്ന് പറയും, ഇവിടെ അങ്ങനല്ലേ, അതിന്റെ ഇലയുണ്ടല്ലോ ഇല, ആ ഇല ഇങ്ങനെ ഇറുക്കില് വെച്ചിട്ട്, അതൊന്നും ഇപ്പൊ കാണാനൊന്നും ഇല്ല, അതൊക്കെ സായിപ്പന്മാരും മദാമമാരൊക്കെ വരുമ്പോ ഡ്രൈവർമാർ പറ്റിക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കേണ്ട സാധനമായിട്ട് മാറി. അപ്പൊ അതിങ്ങനെ എടുത്തിട്ട് കഞ്ഞി ഇങ്ങനെ പോയി കുടിക്കാൻ ഉസ്താദിനോട് കൊടുക്കുമ്പോ ഉസ്താദ് ചോദിക്കും, ഇത് ഏത് മരത്തിൽ നിന്നാണ്, പള്ളിയുടെ മരമാണോ? അല്ലല്ല, പള്ളിയുടെ മരമല്ലെങ്കിൽ ഈ അതിൽ കൊത്തിയിരിക്കുന്ന ഈർക്കിലുണ്ടല്ലോ അത് എവിടെ നിന്നാണ് ഒക്കെ ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് ബോധ്യമായതിനു ശേഷം മാത്രമേ കുടിക്കുള്ളൂ. ഇത് അകത്തു പോണ സാധനമല്ല, അകത്തു പോകുന്ന സാധനത്തെ എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മളങ്ങനെ ശ്രദ്ധിക്കലുണ്ടോ? നമ്മളങ്ങനെ ശ്രദ്ധിക്കലുണ്ടോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കബറാളിയുടെ അവസ്ഥ ഭയാനകരമായി കണ്ടപ്പോ അദ്ദേഹത്തിന് ഇത്രയും വലിയ ശിക്ഷ കിട്ടാനുള്ള കാരണം എന്നൊന്ന് ചോദിച്ചപ്പോ, അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് പല്ലിന്റെ ഇടയിൽ കയറിയ ഭക്ഷണത്തിന്റെ അംശത്തെ അയൽവാസിയുടെ തെങ്ങിന്റെ ഓലയിൽ നിന്ന് ഈർക്കിലെടുത്ത് കുത്തിയത് കൊണ്ട് മാത്രമാണ്, അത് കഴിച്ചില്ല. അയൽവാസിയുടെ തെങ്ങിന്റെ ഓലയിൽ നിന്ന് ഈർക്കിലെടുത്ത് പല്ലിട കുത്തിയതിന്റെ പേരിൽ മാത്രം. എത്ര സൂക്ഷ്മത നമുക്ക് ആവശ്യമാണ്. ഇന്നിത് പറയുമ്പോ ഈ കാലഘട്ടത്തിൽ പറയുമ്പോ അങ്ങനെ കൊണ്ട് മുസ്ലിം പിന്നെ അത്ര അങ്ങനെ, നമ്മൾ അങ്ങനെ ഒരു ലോക്കൽ മൈൻഡിലേക്ക് എത്തി, നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ആയിപ്പോയി. അതൊരു വലിയ വിഷയമല്ല, അതൊക്കെ അള്ളാഹുവിനറിയാം, എന്നെ എന്റെ പടച്ചോനറിയാം, നമ്മൾ ഇങ്ങനെ പോയാൽ മതി എന്നൊക്കെ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയില്ലേ, അങ്ങാരേ
എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങു വെറും കാലണയില്ല യാചകനാണെന്നോ പ്രാണസഖീ നന്നായറിയാം. ഞാനീ നാട്ടിലെ മീറാണെന്ന് എന്നാലും എന്റേതായൊരു ദീർഘവുമില്ല പ്രിയേ. ഇത് കേവലം ഒരു മാപ്പിളപ്പാട്ടിന്റെ വരികളല്ല, ഒരു ഗായകന്റെ കഴിവ് പ്രകടമാക്കുന്ന പാട്ടിന്റെ വരികളല്ല. ഇസ്ലാമിക ചരിത്രത്തെ അത്ഭുതപ്പെടുത്തിയ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. അല്ലാഹുവേ എത്ര പട്ടിണിയാണ്. അധികാരം തന്റെ കയ്യിലേക്ക് വന്നപ്പോ തന്റെ സ്വാധീനത്തിലുള്ള തന്റെ അധീനതയിലുള്ള സർവ്വതും പാപങ്ങൾക്കു വേണ്ടി വിതരണം നടത്തിയിട്ട് അല്ലാഹുവിലേക്ക് കരഞ്ഞു ദുആ ചെയ്ത ഖലീഫയാണ് ഉമർ രണ്ടാമൻ എന്നറിയപ്പെടുന്ന, നീതിയുടെ രണ്ടാമത്തെ പടനായകൻ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ തന്റെ ഭാര്യയോട് പറയുകയാണ്, തന്റെ മകൻ തന്റെ ഉമ്മയോട് പറയുന്നു, ഞങ്ങളുടെ വാപ്പയാണ് ഇവിടുത്തെ രാജാവ്, പക്ഷേ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പാപപ്പെട്ടവരായി ഞങ്ങൾ മാറിപ്പോയല്ലോ ഉമ്മ. ഉമ്മ പറയുന്നു, മോനെ, അല്ലാഹുവിന്റെ പരലോകത്ത് നമുക്ക് സന്തോഷിക്കാം പൊന്നു മോനെ. മകൻ പറഞ്ഞു, ഉമ്മ എനിക്ക് വിശക്കുന്നുണ്ട്, വല്ലാണ്ട് വിശപ്പ് കൂടുന്നുണ്ട്, എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ തളർന്നു പോകുമെന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ ഭാര്യ പറയുന്നു, മോനെ, വാപ്പച്ചി അതാ പള്ളിയിൽ പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, മോനെന്ന് അവിടെ പോയാ ഭക്ഷണം വാങ്ങിക്കോ എന്ന് പറയുമ്പോ ഒരു പാത്രവും കയ്യിൽ വെച്ചുകൊണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന ഖലീഫയുടെ രാജാവിന്റെ പൊന്നുമോൻ ഓടി ചെല്ലുകയാണ്. ഒരുപാട് പാപങ്ങൾ ഇങ്ങനെ ക്യൂ നിന്നുകൊണ്ട് ആഹാരം വാങ്ങാൻ നിൽക്കുമ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോനും കൂടി നിൽക്കുകയാണ്. ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ദൂരെ നിന്ന് വാപ്പ കാണുമ്പോ പാത്രവുമായി ഭക്ഷണം വാങ്ങാൻ കൊണ്ടുവന്ന ഫ്രൂട്ട്സിൽ ആപ്പിൾ ഉണ്ടായിരുന്നു, അത് വാങ്ങാൻ വേണ്ടി തന്റെ പൊന്നുമോ നിൽക്കുന്നത് കണ്ടപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ വടിയും കൊണ്ട് ഓടി വന്നിട്ട് ആ മോന്റെ പാത്രത്തിലിടിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇത് ഞങ്ങളുടെ രാജ്യത്തെ പാവങ്ങൾക്ക് കഴിക്കാനുള്ളതാണ്, ഖലീഫയുടെ മകന് കഴിക്കാനുള്ളതല്ല. മകൻ പറഞ്ഞു, വാപ്പാ വിശന്നിട്ടാണ്, എനിക്ക് വിശക്കുകയാണ് വാപ്പാ. ആ സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ഇത് നിനക്ക് കഴിക്കാനുള്ളതല്ല. ആളുകളുടെ മധ്യത്തിൽ വെച്ച് വാപ്പ എങ്ങനെ പറഞ്ഞ് മകൻ പൊട്ടിക്കരഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുകയാണ്. വൈകുന്നേരം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നപ്പോ ഭാര്യ പറയുകയാണ്, നിങ്ങൾ കൊടുത്തില്ലെങ്കിലും സാരമില്ലായിരുന്നു, എന്തിനാണ് എന്റെ പൊന്നുമോനെ വഴക്കു പറഞ്ഞത്, അവന്റെ പാത്രം തട്ടിത്തെറിപ്പിച്ചത്, അവൻ അവിടെ നിന്ന് വന്നിട്ട് ഇതുവരെ കരച്ചിലവസാനിപ്പിച്ചിട്ടില്ല എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്ത് കിടക്കുന്ന പൊന്നുമോനാണ്. ആ മോന്റെ അരികിൽ ചെന്നിരുന്നിട്ട് മോന്റെ കവളത്ത് മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ഈ കരച്ചില് ദുനിയാവിന്റെ കരച്ചിലാണ്, ഈ കരച്ചിലിൽ കാര്യമില്ല, അല്ലാഹുവിന്റെ പരലോകത്ത് എന്റെ പൊന്നുമോൻ കരയാ പാടില്ലടാ, അല്ലാഹുവിന്റെ പരലോകത്തിന്റെ തങ്കക്കുടം കരയാ പാടില്ല മോനെ, അല്ലാഹുവിന്റെ പരലോകത്തിന്റെ പൊന്നുമോൻ കരയാൻ പാടില്ല. അങ്ങനെ കരയാതിരിക്കാനാണ് വാപ്പ ചെയ്ത് ചെയ്യുന്നത് എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ ആ മകൻ പറയുന്നു, വാപ്പാ, ഇവിടത്തെ ഏറ്റവും വലിയ പാപപ്പെട്ടവര് ഞങ്ങളല്ലേ, പിന്നെ നമ്മൾ കഴിച്ചാലെന്താ. ആ സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാ, എല്ലാവരും കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ മതി ഖലീഫയുടെ പൊന്നുമോനെ നോക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂക്ഷ്മതയുടെ രാജകുമാരനായി ഏറ്റവും വലിയ ആഹാരത്തിന്റെ ഒരംശമെങ്കിലും എന്റെ ഉള്ളിലേക്ക് കടന്നു പോകണമെങ്കിൽ അല്ലാഹുവേ അത് മറ്റുള്ളവരുടെ പൊരുത്തമില്ലാത്തതാകാൻ പാടില്ല, മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചെടുത്തതാകാൻ പാടില്ല. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖബലു ഇല്ലാ തയ്യിബാ. അല്ലാഹു പരിശുദ്ധനാണ്,
പരിശുദ്ധമായതല്ലാതെ അല്ല സ്വീകരിക്കൂല, പരിശുദ്ധമായതല്ലാതെ അല്ല സ്വീകരിക്കൂല. മഹാനായ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് തരുമാറാകട്ടെ. അത്തിപ്പറ്റ ഉസ്താദ് വഫാത്തായി കഴിഞ്ഞപ്പോ ഉസ്താദിന്റെ മക്ബറയുടെ ചുറ്റുവട്ടങ്ങളിൽ ഒരു പൂച്ച വന്നിങ്ങനെ ഇരിക്കുമായിരുന്നു എന്ന് ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ ഉള്ളവരും പറഞ്ഞു, എന്താ കാരണം എന്നറിയോ? ആ പൂച്ച ജീവിതത്തിൽ കഴിച്ച ഏറ്റവും മനോഹരമായ ഭക്ഷണം അത്തിപ്പറ്റ ഉസ്താദ് കൊടുത്തത് തന്നെയായിരിക്കും. നമ്മുടെ കുറേ കാലം ഉസ്താദിൻ്റെ കൂടെ ജീവിച്ചാൽ അറിയാം, കല്യാണ വീടാണെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന വീടാണെങ്കിലും എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന ഭക്ഷണമാണെങ്കിലും അതിൻ്റെ റൂട്ട് വളരെ കൃത്യമായി അന്വേഷിച്ച് ഉറപ്പ് വന്നാൽ മാത്രം ഇച്ചിരി സുന്നത്തായ രീതിയിൽ കഴിച്ചിരുന്ന മഹാനാണ്. നമുക്കൊക്കെ പോയിരുന്ന് കഴിക്കാനേ പറ്റുള്ളൂ, നമുക്കറിയില്ല, അറിയില്ല നമുക്ക് ഏത് രീതിയിലാണ്. പിന്നെ പള്ളികളും പള്ളികളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഒക്കെ അൽഹംദുലില്ല ഒരുവിധം ഹറാമിൽ നിന്ന് മുക്തമായവരുടെ വീടുകളിൽ തന്നെയായിരിക്കും ഉസ്താദുമാർക്ക് ഭക്ഷണവും ഒക്കെ കൊടുക്കുക. ഇവിടെ ഉസ്താദിന് വീടുകളിൽ നിന്നാ ഭക്ഷണം കടയെന്നാ വീടുകളിൽ നിന്ന്, മാഷാ അല്ലാ, അത് തന്നെ മാറാതെ ഇവിടെ പിടിച്ചു നിൽക്കണം. എത്ര വർഷമായി? എന്താ വർഷം? വീടുകളിൽ നിന്ന് ഭക്ഷണം ഉണ്ടെങ്കിൽ ഉസ്താദുമാർ പിന്നെ പള്ളിയിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് മാറൂല. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും പൊരുത്തപ്പെട്ട് അങ്ങനെ പോകും. കാരണം ഭക്ഷണം വളരെ പ്രധാന. പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഉസ്താദുമാർക്ക് ഭക്ഷണം ഹോട്ടലുകളിൽ നിന്നാണ്. ഇന്ന് ബിസ്മി ഹോട്ടല്, നാളെ മക്ക ഹോട്ടൽ, മറ്റന്നാ മദീന ഹോട്ടൽ, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പേര്. മക്ക വണ്ടിയുടെ പേര് ബുറാക്ക്, ഒരിക്കലും സ്റ്റാർട്ടാവത്തുമില്ല, അതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ്. അപ്പോൾ അൽഹംദുലില്ലാ ഭക്ഷണം ആ രീതിയിൽ ഇപ്പോൾ ഏറ്റവും വലിയ വരുമാനം നമ്മൾ ഉണ്ടാക്കുന്നത് കച്ചവടത്തിലൂടെയാണ്, കച്ചവടത്തിലൂടെയാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ അതിൽ എത്രയോ ഹറാമുകളുണ്ട്. ഇപ്പം നമ്മളൊരു ഫ്രൂട്ട്സ് കടയുടെ ഫ്രണ്ടിൽ നമ്മൾ മക്കളെ, ഇപ്പോൾ അഷ്റഫ് സാഹിബ് മക്കളെയും മരുമക്കളെയും ചെറുമക്കളെ കേട്ട് വണ്ടിയിൽ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഫ്രൂട്ട്സ് കടയുടെ ഫ്രണ്ടിൽ വണ്ടി നിർത്തി നേരെ ചെന്നിട്ട് ഒരു മുന്തിരി കൂട്ടി വെച്ചിരിക്കുകയാണ്. രണ്ട് മുന്തിരി എടുത്ത് കഴിച്ചിട്ട് ഇത് എത്ര രൂപ? അപ്പോൾ ആൾ പറയുന്നത് കിലോ 150 രൂപയാണ്. ആ അത് വേണ്ട, അത് പുളിപ്പാ, അടുത്തെടുക്കും. അടുത്ത കറുത്ത മുന്തിരി ഇതെത്ര? അത് 120. അതിന്ന് രണ്ടെണ്ണം കഴിക്കും. ചുരുക്കി പറഞ്ഞാൽ എല്ലാം കുറേശ്ശെ കഴിച്ച് മൂപ്പര വയറ്റിനകത്ത് 2 കിലോ പോയിട്ടുണ്ടാവും. എന്നിട്ടൊരു 250 ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് പോവാ. തനിച്ച ഹറാമാണ്. കച്ചവടക്കാരന് അതിൽ തൃപ്തിയില്ലെങ്കിൽ, ഇനിയിപ്പോൾ റംബുട്ടാൻ്റെ കാലമാണ് ഇനി വരുന്നത്. അപ്പോൾ റംബുട്ടാൻ ഇങ്ങനെ ഒരെണ്ണം തന്നെ വലിയ വില ഉണ്ടാവും. നമ്മളിങ്ങനെ തുലിച്ച് ഒരെണ്ണം കഴിച്ചിട്ട് മധുരം കുറവാണ്, അടുത്തെടുക്കും. ഒരു കച്ചവടക്കാരനെ സമ്മതിക്കൂല വില കൂടുതലായതുകൊണ്ട്. അപ്പോൾ കച്ചവടക്കാരൻ്റെ പൊരുത്തമില്ലാതെ ഒരു സാധനം ഉള്ളിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ സഹോദരിമാരൊക്കെ അള്ളാഹുവെ വസ്ത്രം വാങ്ങാൻ പോയാൽ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്. 30 രൂപയുടെ സർഫ് വാങ്ങുമ്പോൾ 20 രൂപയുടെ ബക്കറ്റ് ഫ്രീ എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് അത് വാങ്ങിയിട്ട് വരും. വീട്ടിൽ 100 ബക്കറ്റ് ഉണ്ടെങ്കിലും ഇതെന്തായാലും വാങ്ങണം, കാരണം അത് വലിയ രസമാണ് അവർക്ക്. 500 രൂപയുടെ മത്സ്യം വില പറഞ്ഞ് 150 രൂപയ്ക്ക് ഒരു താത്താക്ക് കിട്ടുകയാണെങ്കിൽ ആ താത്താക്ക് അന്ന് ഭയങ്കര സന്തോഷമാണ്, സ്വർഗം കിട്ടിയ പോലെയാണ്. ആകെ ചിലപ്പോൾ ഒരു 200 രൂപ ലാഭം ഉണ്ടാവും അതിൽ. പക്ഷെ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ആ സന്തോഷം വരുന്നതെന്നറിയോ? ഒരു ചെറിയ പൊരുത്തക്കേട് അതിനകത്തുള്ളത് കൊണ്ടാണ് ഈ സന്തോഷം വരുന്നത്. ഈ മത്സ്യം വിൽക്കുന്ന ആള് ഓ ഈ താത്തായെ കൊണ്ട് ആ ചെരുമ്പയിലേക്ക് ഈ വണ്ടിയും കൊണ്ട് മത്സ്യം വിൽക്കാൻ പോയാൽ പൊറുതി മുട്ടും. ഞാൻ ഒരു താത്ത ഉണ്ട് റബ്ബേ, അവർ ഇറങ്ങി മത്സ്യം വാങ്ങാൻ വന്ന 500 സാധനം 100 വാച്ചോണ്ട് പോകും. ആ ബഹളവും ശാപവും, അല്ല നിന്നെ അങ്ങനെ ആക്കും, അല്ല ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ് ആകെ പറതേ മക്കനെ മഫ്തേൻ 10 വരലിൽ തസ്ബീ ഉണ്ടാവും. അതിനൊന്നും ഒരു കുറവുണ്ടാവൂല. ഇതിങ്ങനെ വാങ്ങുമ്പോൾ അയാളിങ്ങനെ മനസ്സ് മടിച്ചിട്ടാണ് മത്സ്യം തരുന്നതെങ്കിൽ അത് ഉള്ളിലേക്ക് പോയാൽ മാ യഖ്ബലല്ലാഹു മിൻഹു 40 യൗമാ, 40 ദിവസം വരെ അതിനുശേഷമുള്ള അഴ്മാലുകൾ അല്ലാഹു സ്വീകരിക്കൂല. വില കുറച്ച് വാങ്ങുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം പൊരുത്തക്കേടിലേക്ക് നിങ്ങൾ പോയാൽ അല്ലാഹുവിന്റെ മുന്നിലെ അമലുകളൊന്നും സ്വീകരിക്കൂല. പൊന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ ജാറു സുദ്ദൂഖുൽ അമീൻ. അതേ കച്ചവടക്കാരായ സത്യസന്ധരായ വിശ്വസ്തരായ ആളുകളുണ്ടല്ലോ, ആ വിശ്വസ്തരായ കച്ചവടക്കാര് സോലിഹീങ്ങളുടെ കൂടെയാണ്, സിദ്ദീഖീങ്ങളുടെ കൂടെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.